അപ്പോ ഇന്ന് നമ്മൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാകുർശിയിലാണ് ഉള്ളത് ഇന്ന് നല്ല കല്യാണ ബിരിയാണി കഴിക്കാനാണ് പോകുന്നത് കാക്കാന്റെ ബിരിയാണി എന്നാണ് ഇവിടെ അറിയപ്പെടുക നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്ന റഫീഖ് ഭായ് ആണ് റഫീഖ് ഭായ് തൊട്ടടുത്ത് ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് കൂടിയിട്ടുള്ള ആളാണ് അപ്പോ കൃത്യം 12 മണിക്ക് ദമ്മ് പൊട്ടിക്കും 12 മണിയായി നമ്മൾ നേരെ ദമ്മ് പൊട്ടിക്കാൻ പോകല്ലേ ഇന്ന് വരി ഉച്ചക്ക് ബിരിയാണി 12 മണിയാകുമ്പോ ബിരിയാണി ആവും 5 മണിയൊക്കെ ആകുമ്പോ തീർന്നാല് പിന്നെ അതിനനുസരിച്ച് പിന്നെയും വീണ്ടും വേറെ വെക്കും ഒരുപാട് ബിരിയാണി ലവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അല്ലേ കടയ്ക്ക് അതുണ്ട് പിന്നെ നമ്മള് കിലോ കണക്കിന് വെച്ച് കൊടുക്കുന്നുണ്ട് പാർട്ടി ഓർഡറുകളൊക്കെ കൊടുക്കുന്നുണ്ട് രാവിലെ എന്താ രാവിലെ ദോശ നൂൽപുട്ട് പൊറോട്ട മീൻകറി ബീഫ് ഫ്രൈ അതൊക്കെ ഉണ്ട് രാവിലെ പിന്നെ വൈകിട്ടോ വൈകിട്ട് ചിക്കൻ ചില്ലി ബീഫ് ചില്ലി പൊറോട്ട ദോശ ചപ്പാത്തി അൽഫാം സ്കൂൾ കുട്ടികളെ മിക്കവാറും ഇവിടെ തന്നെ കഴിക്കാറ് സ്കൂൾ ഉണ്ട സമയത്ത് പൊറോട്ടയ്ക്ക് വരും തൊട്ടടുത്ത് സ്കൂളാണ് പൊറോട്ട ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടല്ലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ സാർമാരൊക്കെ കഴിക്കാൻ വരാറുണ്ട് വരാറുണ്ട് സ്കൂൾക്ക് എന്തായാലും ഓർഡർ ഒക്കെ ഉണ്ടാവും ഇടക്ക് അപ്പൊ കഴിച്ചു നോക്കാൻ ബാക്കി കഴിക്കാൻ രണ്ടാളും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ശരി ഓക്കെ കഴിക്കാൻ തുടങ്ങാം ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് ബീഫ് ഫുള്ള് ഇത് ബീഫ് ഹാഫ് ഓക്കെ അപ്പൊ കഴിക്കാൻ നമ്മുടെ കൂടെ യൂസഫിക്കയും റഫീഖ് ഭായ് ആണ് കേട്ടോ അപ്പൊ കുറച്ചെടുത്ത് കഴിക്കേ അപ്പൊ ബീഫ് ഫുള്ളിന് 120 ഹാഫിന് 80 രണ്ടിലും മുട്ടയുണ്ട് കേട്ടോ ബീഫ് രണ്ട് പീസ് ബീഫ് ഉള്ള നല്ല കല്യാണ ദം ബിരിയാണി നല്ല റോയൽ കുക്കിന്റെ അരിയില് ഉപയോഗിച്ച ബിരിയാണിയാണ് അപ്പൊ ബിരിയാണി കഴിക്കുന്നത് കാണാൻ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്നാ ബിരിയാണി കഴിച്ചു തുടങ്ങാം നല്ല ഉള്ളി ക്യാരറ്റൊക്കെ ഇട്ട് കുറച്ച് വെള്ളം പോലെ ആണെങ്കിലും തൈര് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ നന്നാവും ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചില ഓരോരുത്തർ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളങ്ങനെ ഓരോ സ്ഥലത്ത് വിളിക്കുന്നതാണ് ഒരു ലൊക്കേഷൻ ഉണ്ട് അങ്ങനെ നമ്മൾ കാരാകുർശിയിലെത്തിയത് മസാല നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഇതിനൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് 80 രൂപയ്ക്ക് 2 പീസ് അത്യാവശ്യം നല്ല റൈസ് ഉണ്ട് ഒരാൾക്ക് കഴിക്കാനത് മതി ഇനി കൂടുതൽ നല്ല ഫില്ലായിട്ട് കഴിക്കുന്നവർക്ക് മാത്രം പുള്ള് വാങ്ങിയാൽ പുള്ള് വാങ്ങിയാൽ ഓണം നല്ല അധികം ആകുന്ന പോലെയാണ് അത്രയും റൈസ് ഉണ്ട് 3 പേരൊക്കെ ഉണ്ടെങ്കിൽ 2 ബിരിയാണി 2 പുള്ള് വാങ്ങിയാൽ കറക്റ്റായിരിക്കും ഒരു മുട്ട എക്സ്ട്രാ വാങ്ങണമെന്നുള്ളൂ 10-22 കൊല്ലായിട്ടുള്ള കടയാണ് എപ്പോഴും ദം ബിരിയാണിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇറച്ചിൻ്റെ സോഫ്റ്റ്നെസ് ആണ് അല്ലേ യൂസുക്ക ഇനി നിങ്ങളെ അഭിപ്രായം പറയും ഈ കടന്റെ ഫുഡിനെ പറ്റിയിട്ട് സ്ഥിരം ഓരോ സിംഗിൾ കഴിക്കും ഓട്ടോ ഓടിക്കാൻ നമ്മുടെ നിങ്ങൾ വിളിക്കാനുള്ള കാരണം എന്താ വിളിക്കാനുള്ള കാരണം ഞാനിപ്പോ തൊഴിച്ചിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം 50 ബിരിയാണി ഒരുപാട് ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ വർക്ക് ചെയ്യുന്ന ആളാണ് പല കുട്ടികളും പാസ്സായി പോകുമ്പോൾ ട്രീറ്റ് ചെയ്യാറുണ്ട് മണ്ണാർക്കാട് പല ഹോട്ടലിലും ഞാൻ പോകാറുണ്ട് പക്ഷെ എനിക്ക് ഇവിടുത്തെ ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട് ദം ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വന്ന നഷ്ടമില്ല ഇതിന് മുന്നിലൊരു സ്കൂളുണ്ട് കാരാകുർശി സ്കൂൾ അവിടുത്തെ കുട്ടികളൊക്കെ ഇവിടെ നിറയെ വന്ന് കഴിക്കുന്ന സ്ഥലമാണ് നമുക്ക് പിന്നെ ഇതിൻ്റെ പുറകിലൊരു ഡ്രൈവിംഗ് സ്കൂൾ വെച്ചിട്ടുണ്ട് രണ്ടാം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് നെജാമോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ നെജാമോട്ടോ ഓക്കെ സംഗതി വിളിച്ചിട്ട് കുറേ നാളായിട്ടോ നമുക്ക് എത്തിപ്പെടാൻ പറ്റാതെ സംഭവിച്ചു അവിടെ ഇത്ര അടുത്ത് ഇത്ര നല്ല ബിരിയാണി നഷ്ടമായിരുന്നു വന്നില്ലെങ്കിൽ ചിക്കനുണ്ട് ബീഫും ഉണ്ട് രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കഴിക്കാം മാങ്ങൻ്റെ അച്ചാറാണ് പിന്നെ പുളി ബിരിയാണിയിലൊരു മുട്ടയും കൂടി വേണം അല്ലേ ഞാനൊരു പൂർണ്ണതയാവുള്ളൂ ഓക്കെ അപ്പോൾ അത്ര തന്നെ കാരാകുർശി കാക്കാൻ്റെ ബിരിയാണി വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾ വന്ന് കഴിച്ചാൽ കഷ്ടാവൂല അടിപൊളി എക്സ്പീരിയൻസ് ആവും അല്ലേ റഫീഖ് ഭായ് അപ്പോൾ ബിഗ് താങ്ക്സ് വിളിച്ചതിന് ഓക്കെ അപ്പം നമുക്ക് കഴിച്ചിങ്ങനെ എണീക്കാം അല്ലേ കാരണം ബിരിയാണി നോക്കിച്ചിരിക്കുന്നുണ്ട് സെലീം ഖാനെ നോക്കിയിട്ട് അല്ലേ സെലീം ഖാനെ കാണണമെന്ന് കുറേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സെലീം ഖാനെ കാണുന്ന ഒരുപാട് ആഗ്രഹമല്ലേ ഞാൻ വീഡിയോയിൽ വരാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചോക്കെ എന്താ വീഡിയോയിൽ വരാത്തത് വീഡിയോയിൽ വരാത്തത്
കാക്കാന്റെ ബിരിയാണി ഹോട്ടൽ സാഗർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കരൗഷി ജംഗ്ഷനിൽ തന്നെയാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിന് വന്ന നല്ല കാഴ്ചകളൊക്കെ കാണാം. നല്ല പാടവും ശേഖരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്നാ ഒരു ടാറ്റോ പിടിക്കാം നമുക്ക്.